കായംകുളം എം എസ് എം അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി ഫോറം 1988-89 ബാച്ചിൻ്റെ നേതൃത്വത്തിൽ എം എസ് എം സ്കൂളിൽ 2022 പരിസ്ഥിതി ദിന സമ്മാനമായി നൽകിയ പൂന്തോട്ടം ഗാന്ധിജയന്തി ദിനത്തിൽ നവീകരിച്ചു. ഇതോടൊപ്പം സ്കൂൾ കോമ്പൗണ്ടിൽ ശുചീകരണ യജ്ഞം നടത്തുകയും ചെയ്തു. എം എസ് എം അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി ഫോറം 88-89 ബാച്ചിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ എം എസ് എം സ്കൂളിൽ 2022 പരിസ്ഥിതി ദിന സമ്മാനമായി കൂട്ടായ്മ നൽകിയ പൂന്തോട്ടം നവീകരിക്കുകയും ഇതോടൊപ്പം സ്കൂൾ കോമ്പൗണ്ടിൽ ശുചീകരണ യജ്ഞം നടത്തുകയും ചെയ്തു. കൂട്ടായ്മയുടെ പ്രസിഡന്റ് എൻ കെ മുജീബ്, സെക്രട്ടറി നാസർ ചില്ലുമേട, ഹസീബ് ചിത്തിനെ തുടങ്ങിയവർ സംസാരിച്ചു. അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി ഫോറം 88-89 ബാച്ചിൻ്റെ നേതൃത്വത്തിൽ നമ്മളിന്ന് ഇവിടെ ഞങ്ങൾ സ്ഥാപിച്ച ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഗാന്ധിജയന്തിയുടെ ഗൃഹാതുരത്വമർത്തുന്ന ഓർമ്മകൾ, ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ പഠിച്ച സ്കൂളാണ് ഈ. സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം ഒന്നിച്ച് ഈ പൂന്തോട്ടം വൃത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ തുടർന്നും ഈ പ്രവർത്തനങ്ങളിലായി എം എസ് എസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങൾ എല്ലാ കാലവും സഹായിക്കാറുണ്ട്. തുടർന്നും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുമെന്ന് കൂടി. 1988-89 എം എസ് എം ഹൈസ്കൂൾ അലുമിനി അസോസിയേഷൻ ഈ 2 ഒക്ടോബർ ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ഞങ്ങൾ സഹപാഠികളെല്ലാം കൂടി ഇന്ന് ഈ പൂന്തോട്ടം വൃത്തിയാക്കുകയും അതിനുവേണ്ടി ആ ഈ ഗ്രൂപ്പിൻ്റെ ഇത് പുതുക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. അതിനാൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസവും നമ്മളെല്ലാ സുഹൃത്തുക്കളും ഒന്നിച്ച് കാണുകയും കേൾക്കുകയും ഈ ഒരു പരിപാടി പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഗ്രൂപ്പിൻ്റെ ഫീലിൻ്റെ രീതിയിൽ ഞാൻ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്. 1988-89 എം എസ് എം അലുമിനി അസോസിയേഷൻ്റെ ഭാഗമായി ഇന്ന് 2 ഒക്ടോബർ ഞങ്ങൾ ഗാന്ധിജയന്തി ദിനത്തിൽ ഞങ്ങൾ പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു പൂന്തോട്ടം ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ പുനരുദ്ധാരണവും കുറച്ച് വൃത്തിയാക്കലും പുതിയ ചെടി നടലും ഒക്കെ ആയിട്ട് ഇന്ന് ഏകദേശം ഞങ്ങളാണ്ട് ഒരു 10-15 പേര് അടങ്ങുന്ന സംഘം ഒരു 3 മണി മുതൽ തുടങ്ങിയ വർക്കുകളാണ്. എന്തായാലും മുഴുവൻ ഭാഗവും ഞങ്ങൾ വൃത്തിയാക്കി, ഇനി കുറച്ച് ചെടികൾ പുതിയത് വാങ്ങാനുണ്ട്. അതെല്ലാം നിറച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ സ്കൂളിന് വേണ്ടി സമർപ്പിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ ഈ സ്കൂൾ അധികൃതരോട് പറയുകയാണ്, ഇത് നന്നായി നോക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു. സഹപാഠികളായ വനിതാ പ്രതിനിധി മിനി സലീം, അനി അഷ്റഫ്, മെഹബൂബ്, വാഹിദ്, ഷാനവാസ്, അനി സിയെ, വാഹിദ്, ഹാരിസ് കുറ്റിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിന സമ്മാനമായി സ്കൂളിലേക്ക് പൂന്തോട്ടം സമർപ്പിച്ചുകൊണ്ട് വിപുലമായ പരിസ്ഥിതി ദിന പരിപാടികൾ കൂട്ടായ്മ സംഘടിപ്പിച്ചുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്കൂളിലേക്ക് ആവശ്യമായ ഇലക്ട്രിക് പ്ലംബിംഗ് സാധനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. വായനാ കളരിയിലേക്ക് പത്രം സംഭാവനയായി നൽകി. അപ്ലിഫ്റ്റ് എന്ന നിലയിൽ സ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇടയ്ക്കിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ മാതൃകാപരമായാണ് നടത്തുന്നത്. സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഭയം മാറ്റുന്നതിനായുള്ള കൗൺസിലിംഗ് ക്ലാസും കൂട്ടായ്മ സംഘടിപ്പിച്ചുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.